ഇന്നത്തെ ചിന്താവിഷയം ജാഗ്രതയോടെ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. സ്നേഹിത, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി ദർശിച്ച പൗലോസിൻ്റെ വാക്കുകളാണിത്. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നു, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. അതെ, ആത്മീയ ജീവിതം അത്ര എളുപ്പമല്ല. അത് നിസ്സാരമായി കാണുന്നവർക്ക് ആത്മീയ വളർച്ച അസാധ്യമാണ്. നമ്മുടെ കർത്താവ് ആത്മീയ ജീവിതത്തെ വളരെ ഗൗരവമായി വീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടല്ലേ അവിടുന്ന് 40 രാവും പകലും ഉപവസിച്ചത്. ദൈവത്തിൻ്റെ ഏകപുത്രനായിരുന്നിട്ടും അതിരാവിലെ നിർജ്ജന സ്ഥലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ചത്. ആകയാൽ ഇന്ന് നാം ആത്മീയ ജീവിതത്തിനാണോ അതോ ലോകപ്രകാരമുള്ള ജീവിതത്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് സ്വയം ചോദിച്ചറിയുന്നത് നല്ലതാണ്. എന്തെന്നാൽ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. സദൃശ്യവാക്യം 8:17 എന്നല്ലേ വേദപുസ്തകം പറയുന്നത്.